പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പുതിയ പ്ലാസ്റ്റിക് സർജറി യൂണിറ്റ് ഉടൻ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പിന്റെ കീഴിലല്ലാത്ത തസ്തികകളിലുള്ള ജീവനക്കാരെ 4 മാസം കൊണ്ട് തത്തുല്യമായ തസ്തികയിലേക്ക് പുനർനിർണയം നടത്തി അംഗീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പരിയാരം മെഡിക്കൽ കോളേജിൽ നടന്ന അവലോകന യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരിയാരം മെഡിക്കൽ കോളേജിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അവലോകനം നടത്താനാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. മെഡിക്കൽ കോളേജിൽ പ്ലാസ്റ്റിക് സർജറി വിഭാഗം ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ ഏറ്റെടുത്തതിനുശേഷം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും സംയോജിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഇത് സംബന്ധിച്ച് തിരുവനന്തപുരത്ത് വെച്ച് യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു. ആരോഗ്യവകുപ്പിന് കീഴിൽ ഇല്ലാത്ത പല തസ്തികകളും പരിയാരം മെഡിക്കൽ കോളേജിൽ ഉണ്ട്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ജീവനക്കാരെ 4 മാസം കൊണ്ട് തന്നെ തത്തുല്യ തസ്തികകളിലേക്ക് പുനർനിർണയം നടത്തി അംഗീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ട്രോമാ കെയറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അടുത്ത് തന്നെ ടെൻഡർ നടപടി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ കോളേജിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ട്രോമാ കെയർ അതിന്റെ നിർമ്മാണം SPV വാക്കോസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫണ്ടിങ് ഏജൻസി കിഫ്ബിയുടെ ഫണ്ടിങ് ഏജൻസി മാറിയപ്പോൾ അവരുടെ ക്രൈറ്റീരിയയിൽ മാറ്റമുണ്ടായി. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പ്ലാനിലും മാറ്റം വരുത്തേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ അവരുടെ ഈ ഫണ്ടിങ് ഏജൻസിയുടെ ഫൈനൽ അപ്രൂവലിന് വേണ്ടി നമ്മളെല്ലാ അവരുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള എല്ലാ പ്ലാനും സമർപ്പിച്ചിട്ടുണ്ട്, എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ട്. അവരുമായിട്ട് ആശയവിനിമയം നടത്തി തന്നെ അത് അംഗീകാരം ലഭിക്കുമെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ ആഴ്ച തന്നെ നമുക്കത് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ആഴ്ച അംഗീകാരം അങ്ങനെ ലഭിക്കുമ്പോൾ വാക്കോസിന് പിന്നീട് അതിൻ്റെ അന്തിമാനുമതി നൽകിക്കൊണ്ട് ടെൻഡർ നടപടികളിലേക്ക് കടക്കാവുന്നതാണ്. അതോടൊപ്പം ഈ മെയിൻ്റനൻസ് വർക്കുമായി ബന്ധപ്പെട്ട് വാക്കോസ് ഒരു 32 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം, അതും ഇപ്പോൾ വാക്കോസിനാണ് നിർമ്മാണ ചുമതല. അപ്പോൾ അത് നടത്തുമ്പോൾ നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും വാർഡുകളിൽ പെയിൻറ്റിംഗ് ഉൾപ്പെടെ മറ്റ് അറ്റകുറ്റപ്പണികളൊക്കെ ഉൾപ്പെടെ നടത്തേണ്ടതായിട്ടുണ്ട്. അതിൽ സൂക്ഷ്മമായിട്ടുള്ള പ്ലാനിങ് നടത്തിക്കൊണ്ട്, അതായത് നമുക്കൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു വാർഡിൽ അവിടെ രോഗികൾ ഉണ്ടാകാം, ഒരു റൂമിൽ നമുക്ക് മെയിൻ്റനൻസ് വർക്ക് ആവശ്യമാകും, അവിടെ പെയിൻറ്റിംഗ് ആവശ്യമായിട്ടുണ്ടാകാം. അപ്പോൾ അതിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് പ്ലാനിങ്ങും ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് പ്ലാനിങ്ങും സൂക്ഷ്മമായിട്ടുള്ള ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസും ഉൾക്കൊണ്ടുകൊണ്ട് പ്ലാൻ ചെയ്തിട്ട് ആ രീതിയിലേക്ക് മെയിൻ്റനൻസ് നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. കല്യാശ്ശേരി MLA MVജിൻ അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ആശ തോമസ്, ജില്ലാ കളക്ടർ ചന്ദ്രശേഖർ, JDME ഡോക്ടർ തോമസ് മാത്യു, DPM PK അനിൽകുമാർ, പ്രിൻസിപ്പൽ K അജയകുമാർ, K സുദീപ്, വിവിധ പ്രിൻസിപ്പൽമാർ, HOD മാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.